നമസ്കാരം. ഇപ്പോൾ കത്തിനിൽക്കുന്നൊരു വിവാദമുണ്ട്. അതായത് ആർ ജെ സൂരജ് ഈ കഴിഞ്ഞ ദിവസം കെ സുധാകരനുമായി ബന്ധപ്പെട്ട് ആകാശത്തിൽ വെച്ചുള്ളൊരു സീറ്റ് തർക്കത്തെ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഇതിലെ വില്ലൻ കഥാപാത്രമെന്ന് പറയുന്നത് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനാണ്. അദ്ദേഹത്തിന് ഈ പണ്ടേ കസേരകളോട് അദ്ദേഹത്തിനൊരു പ്രത്യേക അഭിനിവേശമാണ്. അത് കെ പി സി സി അധ്യക്ഷൻ കസേര ആയിക്കോട്ടെ, മുഖ്യമന്ത്രി കസേര ആയിക്കോട്ടെ, എം പി കസേര ആയിക്കോട്ടെ, ഇനി എന്തിനു പറയുന്നു, ഫ്ലൈറ്റിലെ ഒരു കസേര അല്ലെങ്കിൽ സീറ്റ് കണ്ടാൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് കിട്ടിയേ പറ്റൂ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ ഫ്ലൈറ്റിനകത്ത് കാണിച്ച ഈ തോന്നിവാസത്തെക്കുറിച്ച് ഒരാൾ പുറത്തു പറയുകയും അവിടുത്തെ രണ്ട് ജീവനക്കാരെ, അതായത് ഇൻഡിഗോയുടെ രണ്ട് ജീവനക്കാരെ പുറത്താക്കാൻ വേണ്ടി കെ സുധാകരൻ നടത്തിയ ആ നിലവാര തകർച്ചയുള്ള ഇടപെടലിനെ കുറിച്ചൊക്കെ ആർ ജെ സൂരജ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് സൈബർ വെട്ടുക്കിളികൾ, അതായത് കോൺഗ്രസിന്റെ സൈബർ വെട്ടുക്കിളികൾ എല്ലാം കൂടി ആർ ജെ സൂരജിനെ തെറിവിളിക്കുകയാണ്. അതായത് എന്തെങ്കിലും കൊള്ളരുതായ്മകൾ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ ചെയ്താൽ അതിനെപ്പറ്റി മിണ്ടിയാൽ തെറിവിളിക്കുമെന്നാണ്. ഇതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. സൂരജിനെ പോലുള്ളവരൊക്കെ ഈ നാട്ടിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഖത്തറിലെ ഒരു എഫ് എമ്മിൽ റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കുറെ കാലമായി സോഷ്യൽ മീഡിയ രംഗത്തും വളരെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജോലി തെറിപ്പിക്കാൻ ഇപ്പോൾ കെ സുധാകരൻ ഈ അണ്ടർഗ്രൗണ്ട് പണി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നാണമില്ലേ? എന്താണ് നിങ്ങളുടെ പദവി? എം പി സ്ഥാനം, കെ പി സി സി അധ്യക്ഷ. ഈ പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് ചോദിക്കും പോലെയാണ് സുധാകരന്റെ അവസ്ഥ. നമുക്കെന്ത് എം പി സ്ഥാനം, നമുക്കെന്ത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം, ഈ ജാത്തിയാലുള്ളത് തൂത്താ പോകില്ലെന്ന് പറയും. അതുകൊണ്ട് ഈ പറയുന്ന സുധാകരന് ചെറുതിലേക്ക് കിട്ടിയ ആ സ്വഭാവം, അല്ലെങ്കിൽ ജന്മനാ കിട്ടിയിട്ടുള്ള ആ സ്വഭാവം, അതിന് എത്ര മൂടി വെച്ചാലും ഇടയ്ക്കിടെ പുറത്തേക്ക് തള്ളി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൂരജിനെ ഇപ്പോ അങ്ങ് ഭയപ്പെടുത്തുകയാണ്. എന്തോ നാട് ഭാഷ, ഇതൊക്കെ പരിഷ്കൃത കാലഘട്ടമാണ്. ഈ ഊച്ചാളിത്തരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഭയപ്പെട്ട് പോകത്തൊന്നുമില്ല. രണ്ട് ഇൻഡിഗോയുടെ ജീവനക്കാരെ നിങ്ങൾ പുറത്താക്കിയത് വലിയ മേന്മ നടിക്കുന്നുണ്ട്. ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അതിനകത്തുള്ള ചിട്ടാവട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം സാമാന്യമായി മനസ്സിലാക്കണം. അതിന് എം ബി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എം ബി എന്നും പറഞ്ഞ് എവിടെയും എന്തും കാണിക്കുക എന്നുള്ളതിനുള്ള ലൈസൻസ് ഒന്നുമല്ല. അങ്ങനെയാണ് സുധാകരന്റെ മനസ്സിലുള്ളത്, ഞാനൊരു എം ബി ആണ്, അതുകൊണ്ട് എവിടെയും പോയി എന്തും കാണിക്കാമെന്നാണ്. ഈ ഫ്ലൈറ്റ് യാത്രയ്ക്കൊക്കെ ഓരോ ചിട്ടാവട്ടം വെച്ചിട്ടുണ്ട്. അവിടെ സീറ്റ് മാറ്റി കിട്ടണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഈ പറയുന്ന എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടുത്തെ കൗണ്ടറിൽ ആവശ്യപ്പെട്ടാണ് ഇത് മാറ്റേണ്ടിയിരുന്നത്. തനിക്ക് സൈഡ് സീറ്റിലിരുന്ന് യാത്രയാണ്, അല്ലെ, കൊച്ചു പിള്ളേരക്കണക്കാണ്, എനിക്ക് സൈഡ് സീറ്റ് വേണമേ. അപ്പൊ അതായത് ബസ്സിലിരുന്നാൽ അപ്പുറത്ത് ഒരു സീറ്റ് ഒഴിഞ്ഞാൽ നമുക്ക് പോയി അങ്ങോട്ടേക്ക് മാറിയിരിക്കാം. പക്ഷേ ഫ്ലൈറ്റിൽ ടിക്കറ്റ് റിസർവ് ചെയ്ത് നമ്മൾ കയറി യാത്ര ചെയ്യുമ്പോൾ അത്തരത്തിൽ സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഈ കൊച്ചുകുട്ടികളെക്കാളും മനോനില താഴേക്ക് പോയൊരു അവസ്ഥയാണ് ഈ സുധാകരനുള്ളതെന്ന് പറയേണ്ടി വരുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ആർ ജെ സൂരജിനെതിരെ ഇപ്പോൾ വാളും എടുത്തുകൊണ്ട് അങ്ങ് ഉറഞ്ഞു തുള്ളുന്നത്. ഒരു ചുക്ക് സംഭവിക്കില്ല. ഈ എം പി ആണെന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേക പ്രിവിലേജ് തരണം, ഈ നാട്ടിൽ എനിക്ക് എന്തോ പ്രത്യേക അധികാര കേന്ദ്രമുണ്ട് എന്നുള്ള തോന്നലൊക്കെ അങ്ങ് മാറ്റിവെക്കുക. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു 5 വർഷത്തേക്ക് കിട്ടിയ ഒരു പദവിയാണ് ഈ എം പി എന്ന് പറയുന്നത്. ഇത് കാലാകാലം സുധാകരന് മാത്രം അവകാശപ്പെടാൻ പോകുന്ന ഒന്നല്ല. ഇപ്പൊ തന്നെ 2019 തിരഞ്ഞെടുക്കപ്പെട്ടത്, 21 2 വർഷം കഴിഞ്ഞു. 3 വർഷം കൂടെ കഴിഞ്ഞാൽ ജയിച്ചാലേ അങ്ങോട്ട് പോകാൻ പറ്റൂ. അറിയാലോ അല്ലേ, ജയിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടന്നു വെച്ചിട്ടാണെങ്കിൽ അടുത്ത തവണ ജയിക്കോ ഇല്ലേ എന്നൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സുധാകരൻ ഇപ്പോൾ ആർ ജെ സൂരജുമായി ഏറ്റുമുട്ടിയിട്ട് പത്രങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നു, ഞാൻ പരാതി കൊടുത്തിട്ടില്ല. അണ്ടർഗ്രൗണ്ടിൽ കൂടെ പരാതി കൊടുത്ത കാര്യം ഈ പറയുന്ന സൂരജ് കാണുന്നുണ്ട്. ആ ജീവനക്കാരുടെ ജോലി തെറിപ്പിക്കാൻ വേണ്ടി സുധാകരന്റെ ശിങ്കിടികൾ ഇടപെടുന്നതും ഈ സൂരജ് ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരെയും ഇപ്പോ ഈ ഒച്ചപ്പാടെടുത്ത് അങ്ങ് വിരട്ടിക്കളയാമെന്ന് സുധാകരന്റെ തോന്നലുണ്ടെങ്കിൽ എല്ലാവരും ഈ നാട്ടിൽ എല്ലാവരും സുധാകരന്റെ പെട്ടിയെടുപ്പുകാരാണെന്നുള്ള തോന്നലൊന്നും വേണ്ട. ഈ തെറ്റും കാണിച്ച് തോന്നിവാസവും കാണിച്ച് അതിനെ നാടിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ മാനദണ്ഡമെന്ന് പോലും മനസ്സിലാക്കാതെ ഇത്രയും വകതിരിവ് കിട്ട പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം അതിനെ ന്യായീകരിക്കുന്നു, അത് പുറത്ത് പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു. എന്തൊരു കഷ്ടമാണ് ഹേ. ഇതൊക്കെയാണോ പരിഷ്കൃത കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ പുതിയ സെമി കേഡർ സംവിധാനം? നന്നായിട്ടുണ്ട്. ഈ സംവിധാനത്തിലൂടെ ഇപ്പൊ തന്നെ മുന്നോട്ടേക്ക് വരാം. ഒന്നാമത് തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനം, അതിനെ നയിക്കുന്ന കെ പി സി സി അധ്യക്ഷൻ കാണിച്ചു കൂട്ടുന്ന ഇതാണ്. എവിടെയൊക്കെ ആരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്നും എന്താണ് ഓരോ അടുത്ത് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ മേഖലയിലേക്ക് ചെന്നെത്തിപ്പെടുമ്പോൾ അവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ച് പോലും സാമാന്യ ധാരണയില്ലാതെ
എനിക്കിത് കിട്ടണം, ഇതൊരുമാതിരി മാടപ്പി സെറ്റപ്പ് ആണല്ലോ, കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജോലി തെറിപ്പിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും, ഞാൻ ഈ നാട്ടിലെ നാട്ടുരാജാവാണ് അല്ലെങ്കിൽ എം പി ആണെന്നൊക്കെ പറയുന്ന ആ വകതിരിവ് കെട്ട ഒരു സ്വഭാവമുണ്ടല്ലോ, അത് കേരളത്തിൽ എല്ലാവരോടും ഓടില്ല എന്നത് സംബന്ധിച്ചാണ് ആർ ജെ സൂരജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ട് ജോലി തെറിപ്പിക്കാൻ വേണ്ടി. ഈ നാട്ടിൽ സുധാകരൻ ഒരാളുടെ ജോലി തെറിപ്പിച്ചാൽ അവരുടെ വീട്ടിലെ കഞ്ഞുകൂടി മുട്ടുമെന്നെങ്ങാനും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഗ്രസ് പാർട്ടിക്കാരെ പുറത്താക്കിയിട്ട് അവരെ ഈ പാർട്ടിയിൽ നിന്നുള്ള സേവനങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും. അല്ലാതെ ഈ ലോകത്തെല്ലാവരും സുധാകരന്റെ ശിങ്കിടികളോ അല്ലെങ്കിൽ സുധാകരൻ വരച്ച വരയിലൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരൊന്നുമല്ല. ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ കാണിച്ചാൽ ആർ ജെ സൂരജ് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം പുറത്തു പറഞ്ഞു, ഇല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിദഗ്ധമായി ഇടപെടുന്നവരുണ്ടെങ്കിൽ അവരും പറയും. അതിലൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കെറിവ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് തന്റെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റ്, അത് മനസ്സിലാക്കി തിരുത്തുക. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നൊക്കെ വിചാരിച്ചാൽ അതൊക്കെ സുധാകരന്റെ തെറ്റായ ധാരണ മാത്രമാണ്. ആ ജീവനക്കാരുടെ രണ്ടുപേരുടെ കഞ്ഞുകൂടി മുട്ടിച്ചത് കൊണ്ട് വലിയ മേന്മയൊന്നും വിചാരിക്കണ്ട. അതായത് അവർ ചെയ്തത് അവരുടെ ഉത്തരവാദിത്തം മാത്രമാണ്, നിങ്ങൾ ചെയ്തത് ഗുണ്ടായിസമാണ്, അത്രയുള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ആർ ജെ സൂരജിനെ ഭയപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്ന സുധാകരനോട് പറയാനുള്ള കാര്യം, ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ട് ഈ നാട്ടിൽ എല്ലാവരെയും അന്ന് വിരട്ടിക്കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ദുരനുഭവം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകും. നിങ്ങൾ ഒരു വ്യക്തിയെ സൈബർ ടീമുമായിട്ട് അല്ലെങ്കിൽ കെ എസ് ബ്രിഗേഡിനെ കൊണ്ട് അങ്ങ് ആക്രമിച്ച് ഇല്ലാതാക്കാമെന്ന് കരുതിയാൽ അതൊന്നും ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ പക്വതയില്ലാത്ത ചിന്താഗതി കൊണ്ട് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളാണെന്ന് മാത്രം പറഞ്ഞു വെക്കാനാണ് ആഗ്രഹിക്കുന്നത്.